ഹല്ലേലൂയ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടു അല്ലേ, എങ്ങനെയാണ് ആദാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പാപം ചെയ്തു, യേശു നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം ഏറ്റെടുത്തു. ആദാം വഴി നമുക്ക് ശിക്ഷ, ആദാം വഴി നമുക്ക് അർഹതയുള്ളതും നമ്മളുടെ അവകാശവും ശിക്ഷയായിരുന്നു, ദൈവത്തിൻ്റെ ക്രോധമായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളുടെ അവകാശം രക്ഷയാണ്, ജീവനാണ്, നീതിയാണ് ദൈവത്തിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആരുടെ കീഴിലായിരിക്കുന്നുവോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റോമാർക്കുള്ളതിന് 6-ാം തീയതിയാണ് പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും കീഴെയാണ്, ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ കീഴെയാണ്, അതിൻ്റെ സ്വാധീനത്തിലാണ്, അല്ലെങ്കിൽ അനുസരണ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണയുടെ കീഴിലാണ്. അനുസരണ ആരോടാ? ദൈവത്തിൻ്റെ വചനത്തോട്. ദൈവത്തിൻ്റെ വചനമാരാണ്? യേശു ക്രിസ്തു. അപ്പോൾ ഒന്നെങ്കിൽ നിന്നെ നയിക്കുന്നത്, നിന്നെ കൺട്രോൾ ചെയ്യുന്നത് പിശാചാണ്, അല്ലെങ്കിൽ നിന്നെ നയിക്കുന്നത്, നിന്നെ കൺട്രോൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, യേശു തന്നെയാണ്. അങ്ങനെ യേശുവിൻ്റെ കീഴെ, അധികാരത്തിൻ്റെ കീഴിൽ വരുമ്പോഴാണ് എനിക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ പറ്റുക. കാരണം എൻ്റെ രക്ഷയുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ യേശു എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നമ്മളുടെ രക്ഷ സൗജന്യമാണ്, അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എഫിഷ്യൻസ് 2-ാം തീയതി 8-ാം വചനം പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങളുടെ ദൈവത്തിൻ്റെ കൃപയാലും നിങ്ങളുടെ അതിലുള്ള വിശ്വാസത്താലുമാണ്, നിങ്ങളുടെ പ്രവൃത്തി അടിസ്ഥാനത്തിലല്ല. അതൊരു ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാലാണ്, അതിലുള്ള വിശ്വാസത്താലാണ്. യു ഹാവ് ബീൻ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. ഗ്രേസ് എന്താണ്? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചതാണ് കൃപ. ഗ്രേസ് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ദി അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ്. ഞാൻ ആദാമിൻ്റെ ആധിപത്യത്തിലായിരുന്നപ്പോൾ എൻ്റെ അവകാശം മരണമായിരുന്നു, പക്ഷേ യേശു കടന്നു വന്ന് എൻ്റെ മരണം ഏറ്റെടുത്തു. എനിക്ക് അർഹതയുള്ള, നിയമത്തിനനുസരിച്ച് അർഹതയുള്ള മരണം യേശു ഏറ്റെടുത്തു. അത് എനിക്ക് മെറിറ്റ് ചെയ്യുന്നൊന്നുമല്ല, ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല, എനിക്ക് ഒരു യോഗ്യതയും ഇല്ല. പക്ഷേ യേശു നമ്മളുടെ യോഗ്യത ഒന്നും കണക്കാക്കാതെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ദാറ്റ് ഈസ് അൺമെറിറ്റഡ്. നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ വചനം തന്നെ പറയുന്നുണ്ട് അല്ലേ, നമ്മളുടെ പ്രവൃത്തിയിലെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെങ്കിലും രക്ഷ തന്നെ എന്ന് വിചാരിച്ചു, രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടുകയില്ല കേട്ടോ, പക്ഷേ കിട്ടുമെന്ന് നീ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടത് കൃപയുടെ അടിസ്ഥാനത്തിലല്ല, നിൻ്റെ അവകാശമാണ്. ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ശമ്പളം അല്ലെങ്കിൽ അവൻ്റെ കൂലി അവൻ്റെ അവകാശമാണ്. അവകാശമുള്ളത് കൃപയല്ല, കൃപയെന്ന് പറയുന്നത് ഫ്രീയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും സൗജന്യമായിട്ട് യേശു ക്രിസ്തു മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് കൃപ, ഗ്രേസ്. കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവാണ് കൃപ. ആ കൃപയിലുള്ള വിശ്വാസം, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി പാപം ഏറ്റെടുത്തു, രക്തം ചിന്തി നിയമത്തിൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് നീ രക്ഷിക്കുന്നത്. സോ യു ആർ സേവ്ഡ് ബൈ ഗ്രേസ് യേശു ക്രിസ്തു, ബൈ ഫെയ്ത്ത്. ആ യേശു ക്രിസ്തുവുള്ള വിശ്വാസം അതാണ് എന്നെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഒരു ഫെഡറൽ ഹെഡ്സ് ഉണ്ട്, രണ്ട് ഗ്രൂപ്പുണ്ട്. ഒന്ന് നമുക്കറിയാം ആദ്യത്തെ അല്ലേ, പാപം ആദാം വഴി ആദാമിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു കീഴെയായിരുന്നു ഞാൻ ജനിച്ചു വീണത്. അപ്പോൾ ആദാമിൻ്റെ ആദ്യത്തെ പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ദൈവവുമായിട്ടുള്ള ആദാമിൽ നിന്ന് ആദാവും ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയത് തന്നെ എനിക്ക് അവകാശമായി കിട്ടിയത് ഒരു വിച്ഛേദിക്കപ്പെട്ടു പോയൊരു ബന്ധമാണ്. ഐ വിത്ത് മീ. അങ്ങനെ ആദാമിൻ്റെ ഒരു ഫെഡറൽ ഹെഡ്ഷിപ്പിൽ ഞാൻ ജനിച്ചു വീഴുമ്പോൾ പാപമായിരുന്നു, അതിൻ്റെ വേദനമാകുന്ന മരണമായിരുന്നു എൻ്റെ അവകാശം. അതുകൊണ്ട് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ആ ഫെഡറൽ ഹെഡ്ഷിപ്പ് മാറ്റണം. ആ ഫെഡറൽ ഹെഡ്ഷിപ്പ് മാറ്റിയാൽ മാത്രമേ എനിക്ക് എൻ്റെ മരണത്തിൻ്റെ അവകാശത്തിൽ നിന്ന് രക്ഷയുടെ അവകാശത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഫെഡറൽ ഹാർഡ്ഷിപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ വെറുതെ മാറ്റാൻ പറ്റുകയില്ല. എൻ്റെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം ഏറ്റെടുത്തിട്ട് വില കൊടുത്തിട്ട് എന്നെ വീണ്ടെടുക്കണം. എന്നെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് അടിമകളുണ്ടായിരുന്നില്ലേ, അടിമകൾ കച്ചവടം ഉണ്ടായിരുന്നു. ഒരാളുടെ അടിമയാണെങ്കിൽ ആ കമ്പോളത്ത്, അടിമകളുടെ കമ്പോളത്തിൽ നിന്നിട്ട് ആ വില കൊടുത്തിട്ട് എനിക്ക് ഒരു അടിമയെ വാങ്ങിക്കാം, ആ കമ്പോളത്തിലുള്ളത്. അപ്പോൾ അടിമകളെ വിലയ്ക്ക് വാങ്ങിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കേട്ടു റോമാപുരം 6-ാം തീയതി, നമ്മൾ ആരുടെയെങ്കിലും അടിമകളാണ്. എവ്രി വൺ ഇസ് എ സ്ലേവ് ഓഫ് സമ്മൺ, ഐദർ ഓഫ് സിൻ ലീഡിങ് ടു ഡെത്ത് ഓർ ഓഫ് ഒബീഡിയൻസ് ലീഡിങ് ടു റൈച്ചസ്നെസ്. അങ്ങനെ യേശു ക്രിസ്തു നമ്മളെ ആദാമിൻ്റെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ആ ഒരു ഫെഡറൽ ഹെഡ്ഷിപ്പിൽ നിന്ന്, ഉടമസ്ഥതയിൽ നിന്ന് വില കൊടുത്ത് എന്നെ നിങ്ങളെയും യേശുവിൻ്റെ
ഫെഡറൽ ഹെഡ്ഷിപ്പിലോട്ട് വാങ്ങിച്ചു. അതാണ് പറയുന്നത് സഹോദരൻ, മനസ്സിലാക്കണം കേട്ടോ. ആരും നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു പുരോഹിതനോ ഒരു പാസ്റ്ററോ ഒരു മതമോ ഒന്നും കൊടുത്തിട്ടില്ല. യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തത്. ഈ സംഗതി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾ പിന്നെ ഒരു പുണ്യാളൻ്റെ പുറകെ പോവുകയില്ല. നിങ്ങൾക്കറിയാം പുണ്യാളൻ്റെ പുറകെ പോകുന്നത് യേശു എനിക്ക് ചിന്തിയ രക്തത്തെ ഞാൻ അവഗണിക്കുകയാണെന്നുള്ളത്. ഹാലലൂയ. അതുകൊണ്ടാണ് യേശു വില കൊടുത്തതിനെ കുറിച്ച് നമുക്ക് പറയാം. ഒന്ന് പത്രോസ് ഒന്നാമത്തെ തീയതിയായി 18-19 വചനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെ എന്നാ പറയുന്നത് നശിച്ചു പോകുന്ന വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്, പക്ഷെ അമൂല്യമായ ചുളിവോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് നിങ്ങളെ വീണ്ടെടുത്തത്. ആ രക്തം നമുക്കറിയാം ജീവൻ രക്തത്തിലാണെന്ന് ലേവിയുടെ പുസ്തകം 17-11 പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വീണ്ടെടുത്തത് യേശുൻ അമൂല്യമായ ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടിൻ്റെ ജീവൻ കൊണ്ടാണ് നിങ്ങളെ വീണ്ടെടുത്തത്. കാരണം എന്താണ്? യേശു ക്രിസ്തു ആ ജീവൻ അവിടെ സമർപ്പിച്ചപ്പോൾ എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം മരണമായിരുന്നു, പക്ഷേ യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തപ്പോൾ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം നിത്യജീവനിലാണ്, ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലാണ്. അപ്പോൾ എൻ്റെ ഉടമസ്ഥൻ തന്നെ മാറി അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിമകളുടെ ഒരു കമ്പോളത്തിൽ ചെന്നിട്ട് നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കാം. യേശു ക്രിസ്തു ഈ ലോകമാകുന്ന കമ്പോളത്തിൽ വന്നിട്ട് നമ്മളുടെ മനസ്സറിയാം യേശുവിന്. ആ ദൈവം എല്ലാവരെയും വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള രക്തം ചിന്തി കഴിഞ്ഞു. പക്ഷെ ചിലവർ മാത്രമേ അതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായിട്ട് ഈ ലോകത്തിൽ നിന്ന് ഈ യേശുവിലേക്ക് ചേരുന്നുള്ളൂ. അപ്പോൾ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത് ആരുടെ കയ്യിൽ നിന്ന്? പിശാചിൻ്റെ ഉടമസ്ഥയിൽ നിന്ന്. പിശാചിൻ്റെ ഉടമസ്ഥയിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന അവൻ്റെ അവകാശമാകുന്ന മരണമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഉടമസ്ഥയിലേക്ക്, യേശുവിൻ്റെ ഉടമസ്ഥയിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടുന്നത് ജീവനാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അങ്ങനെ ആ എൻ്റെ പുതിയ യജമാനനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ, ആ യജമാനനെ ഞാൻ സ്നേഹിച്ച് യജമാനന് കീഴ്പ്പെട്ട് യജമാനൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ യജമാനനെ ഞാൻ സ്നേഹിക്കുമ്പോൾ, യോഹന്നാൻ്റെ ലേഖനം പറയുന്നുണ്ട് ദൈവപുത്രനെ സ്വന്തമാക്കിയവരും ജീവനെ സ്വന്തമാക്കിയിരുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവർ ജീവനില്ല. അങ്ങനെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിൽ വരാത്തവർ ജീവനില്ല. സഹോദര, നീ പിന്നെയും പാപത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഹാലലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് ഫെഡറൽ ഹെഡ്ഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫെഡറൽ ഹെഡ്ഷിപ്പ് ആദാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു രണ്ടാമതൊരു ഫെഡറൽ ഹെഡ്ഷിപ്പ് കൊണ്ടുവരികയാണ് യേശു ക്രിസ്തു മുഖാന്തരം. അങ്ങനെ യേശു ക്രിസ്തു രണ്ടാമത്തെ ആദാം തന്നെയാന്ന് പറയാം. ആദ്യത്തെ ആദാമിൻ്റെ ഫെഡറൽ ഹെഡ്ഷിപ്പിലാകുമ്പോൾ നമ്മൾക്ക് അവകാശം മരണമാണ്. പക്ഷേ രണ്ടാമത്തെ ആദാം ആദ്യത്തെ ആദാമിൻ്റെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇനി മുതൽ ശിക്ഷാവിധിയില്ല. അങ്ങനെ ആ ജീവനിൽ ജീവിക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം. ഹാലലൂയ. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം പറയുന്നുണ്ട്, ഫോർ ആസ് ഇൻ ആഡം ഓൾ ഡൈ ഈവൻ സോ ഇൻ ക്രൈസ്റ്റ് ഓൾ ഷെൽ ബി മെയ്ഡ് എ ലൈഫ്. അപ്പോൾ ആദാമിൽ 1 കൊരിന്ത്യർ 15:22 ആദാമിൽ എങ്ങനെ ആദാമിൽ എല്ലാവരും മരിച്ചുവോ അതുപോലെ തന്നെ അതേ എന്താ പറയുന്നത് റീസണിങ്ങിൽ. കാരണം എന്താണ്? ആദാം പാപം ചെയ്തു, ഞാൻ ഒരു പാപം ചെയ്തില്ല, പക്ഷേ ആദാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഞാനും മരണത്തിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ വചനം പറയുന്നുണ്ട് യേശു ക്രിസ്തുവിലായിരിക്കുന്നവന് യേശു ക്രിസ്തു മുഖാന്തരം അവന് ജീവൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദാമിൽ എനിക്ക് കിട്ടുന്നത് മരണമാണ്, യേശു ക്രിസ്തുവിൽ കിട്ടുന്നത് എനിക്ക് ജീവനാണ്. ഫോർ ആസ് ഇൻ ആഡം ഓൾ ഡൈ ഈവൻ സോ ഇൻ ക്രൈസ്റ്റ് ഓൾ ഷാൽ ബി മെയ്ഡ് എ ലൈഫ്. അപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിലേക്ക് എപ്പോൾ ലയിച്ച് ചേരുന്നുവോ ആ യേശു ക്രിസ്തു ജീവൻ്റെ ഉറവിടമായതുകൊണ്ട് എനിക്കും ജീവനുണ്ട്. പിന്നെ 45-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. ഹാലലൂയ. അത് 1 കൊരിന്ത്യർ 15:45 വചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദ ഫസ്റ്റ് ആഡം ബിക്കേം എ ലിവിങ് ബീങ് ലിവിങ് ബീങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവനുള്ളവൻ. നമുക്ക് പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 2:7 വചനം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അല്ലേ, ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ശ്വാസം അവൻ്റെ മൂക്കിലേക്ക് ശ്വസിച്ചപ്പോൾ അവനൊരു ജീവിക്കുന്ന ആത്മാവായെന്നാണ് പറയുന്നത്. ജീവിക്കുന്ന സോൾ, ഇംഗ്ലീഷിൽ സോൾ എന്ന് പറയുന്നത് മനസ്സാണ്, സ്പിരിറ്റല്ല. മലയാളത്തിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിളാണ്.
നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം അവൻ്റെ ദൈവത്തിൽ നിന്നുള്ള ശ്വാസം, ദൈവത്തിൽ നിന്നുള്ള ആ ദർസ് എ സ്പിരിറ്റ് ഫ്രം ഗോഡ്, ദർസ് എ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള ശ്വാസം ശ്വസിച്ചപ്പോൾ അവിടെ ജീവനുണ്ടായി. അയ്യോത്മി, അത് ആ മനുഷ്യനുള്ള ജീവനാണ്. ഹാലലൂയ. അപ്പോൾ ആ മനുഷ്യൻ എന്താ ചെയ്തത്? പാപം ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ആദാം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു നമുക്ക് ഒരു ജീവൻ തരുന്ന ആത്മാവായിട്ട് നമ്മളുടെ ജീവിതങ്ങളിലേക്ക് വളർന്നു വന്നു. ഇംഗ്ലീഷിൽ 45 എന്ന് വായിക്കാം. 1 കൊരിന്ത്യസ് 15-ാമത്തെ അധ്യായം 45-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആൻഡ് സോ ഇറ്റ് ഇസ് റിട്ടൺ, ദ ഫസ്റ്റ് മാൻ ആഡം ബിക്കേം എ ലിവിങ് ബീങ്, ദ ലാസ്റ്റ് ആഡം ബിക്കേം എ ലൈഫ് ഗിവിങ് സ്പിരിറ്റ്. അപ്പോൾ ഒന്ന്, ദൈവം ശ്വസിച്ചതുകൊണ്ട് ആ മണ്ണിൽ മെനഞ്ഞ വ്യക്തിക്ക് ജീവനുണ്ടായി. രണ്ടാമത്തെ ആദാമിനെ കുറിച്ച് പറയുന്നത്, ആ നമ്മൾ ആത്മീയ മേഖലയിൽ മരിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിശേഷം, അത് ജീവൻ തരുന്ന ആത്മാവാണ്. ഇറ്റ് വാസ് എ ലൈഫ് ഗിവിങ് സ്പിരിറ്റ്. അപ്പോൾ ആത്മീയ മേഖലയിൽ നമ്മൾക്കൊരു ജീവൻ കിട്ടി. ഇതാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് എഫിഷ്യൻസ് ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം നമ്മളോട് പറയുന്നുണ്ട്. നമ്മളുടെ അവസ്ഥ എന്തായിരുന്നുവെന്നും ഇപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നമ്മളുടെ അവസ്ഥ എങ്ങനെ മാറിയെന്നും. എഫിഷ്യൻസ് 2-ാമത്തെ 1-ാമത്തെ ആൻഡ് യു ഹി മെയ്ഡ് എ ലൈഫ് ഹൂ വെ ഡെഡ് ഇൻ ട്രസ്പാസസ് ആൻഡ് സിൻസ്. അപ്പോൾ പാപത്തിലും അകൃത്യങ്ങളിലും മരിച്ച നമ്മളെ ദൈവം ജീവിപ്പിച്ചു എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് ഹെഡ്ഷിപ്പിൽ വരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ ജീവൻ്റെ ആത്മാവ് നമ്മൾ വരുന്നത്. ആ ജീവൻ നമ്മളുടെ ശരീരത്തിൻ്റെ ജീവനെ കുറിച്ചല്ല പറയുന്നത്, ആത്മാവിന് ജീവൻ കൊടുക്കുകയാണ്. ആ ആത്മാവിന് ജീവൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത്. അതുകൊണ്ടാണ് ആ ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോഴാണ്, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ, ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ. അതുകൊണ്ടാണ് റോമർക്കുള്ള 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൽ നിന്നുള്ള ആത്മാവുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ് ദൈവം ഉൽപ്പത്തി 2:7 പറയുന്ന ആ ശ്വാസം നമ്മളിലേക്ക് വന്നപ്പോൾ അവിടെ ജീവനുണ്ടായി. അതാണ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അതാണ് റോമൻസ് 8:14 പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. റോമൻസ് 8:16 പിന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിനോട് ഒരു വെളിപാട് കൊടുത്തു, നമ്മൾ ഇനി മുതൽ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഈ വെളിപാട് ആത്മീയ മേഖലയിലേ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അയ്യോ, ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതും നമ്മളുടെ ആത്മാവിനോടാണ് അല്ലേ? അത് ആത്മീയ മേഖലയിലുള്ള രഹസ്യങ്ങളാണ് ദൈവം നമ്മളോട്, വെളിപാടുകളാണ് ദൈവം തരുന്നത്. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിലൊരു വിശ്വാസിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വഴി ഒരു വെളിപാട് നമ്മളുടെ ആത്മാവിന് ദൈവം തന്നിട്ടുണ്ട്. അതെന്താണ്? ദൈവം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? നമ്മൾ ഒരു തരത്തിലുള്ള സന്തോഷത്തോടുകൂടി ഓടിച്ചാടി തുള്ളി ദൈവത്തോട് നന്ദി പറയണം. ഒരു അർഹതയില്ലാതെ മരണം മാത്രം അവകാശമായ പിശാചിൻ്റെ മക്കളെ ഒന്നും ചെയ്യാതെ സൗജന്യമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി. സഹോദര, ഇതിനേക്കാൾ കൂടുതൽ ഒരു സദ്വാർത്തയുണ്ടോ? ഇതിനേക്കാൾ കൂടുതൽ ഒരു അനുഗ്രഹമുണ്ടോ? അതാണ് സഹോദര 1 കൊരിന്ത്യസ് 2:9 പറയുന്നത്, 9-ഉം 10-ഉം. നമുക്കറിയാം, അവിടെ പറയുന്നുണ്ട്, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സുകൾ ഗ്രഹിച്ചിട്ടില്ല, അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? അവനെ സ്നേഹിക്കുന്നവരുടെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ എന്താണ്? അവനെ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന്, അവനെ സ്നേഹിക്കാത്തവരുടെ കണ്ണുകൾ കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സിൽ ഗ്രഹിച്ചിട്ടില്ല. പക്ഷേ 10-ാമത്തെ വചനം പറയുന്നുണ്ട്, 1 കൊരിന്ത്യസ് 2:10 പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെക്കുറിച്ചുള്ള വെളിപാട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വെളിപാടിൻ്റെ അടിസ്ഥാനമാണ് എന്താണ്? റോമർ പുസ്തകം 1:8-ാമത്തെ അധ്യായം 16-ാമത്തെ വചനമാണ് വെളിപാട്.
ദൈവത്തിൻ്റെ ആത്മാവ്, ഞാനൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ഹല്ലേലൂയ. നമുക്ക് ആദ്യം രണ്ട് കുറേ ഒന്ന് കുറേ ദിവസം രണ്ട് പത്ത് വായിക്കാം. അവിടെ പറയുന്നുണ്ട്, ബട്ട് ഗോഡ് ഹാസ് റിവീൽഡ് ദം ടു അസ് ത്രൂ ദ ഹിസ് സ്പിരിറ്റ് ഫോർ ദ സ്പിരിറ്റ് സെർച്ചസ് ഓൾ ദ തിങ്സ് യെസ് ദ ഡീപ് തിങ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആ നിഗൂഢമായ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നതാണ്. അന്വേഷിക്കുന്നത് എന്തിനാണ്? വെറുതെ ആത്മാവിൻ്റെ ഒരു ജ്ഞാനത്തിന് വേണ്ടിയല്ല, നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ആത്മാവ് നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ആ ചെയ്യുന്നതിനെക്കുറിച്ചാണ് റോമാർക്ക് ലേഖനം 8:16 പറയുന്നത്. സഹോദര, ഇത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടും, മാറും. അവിടെ പറയുന്നുണ്ട്, ദ സ്പിരിറ്റ് ഹിംസെൽഫ് എന്ന ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ബേസ് വിറ്റ്നസ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആരുടെ? നമ്മളുടെ ആത്മാവിനോടുകൂടെ. എന്താണ്? ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യം തരികയാണ്. എന്ത്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇതാണ് സഹോദര, ദൈവത്തിൽ വിശ്വസിക്കാതെ ലോകത്തെ ആശ്രയിച്ച വ്യക്തികളുടെ കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഹൃദയ മനസ്സിൽ ഗ്രഹിച്ചിട്ടില്ല. കാരണം ദൈവം ആത്മാവാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയ മേഖലയിലാണ്. അതുകൊണ്ടാണ് എഫിഷ്യൻസ് 1:3 വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, യഥാർത്ഥത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ആത്മീയ മേഖലയിലാണ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്, എഫിഷ്യൻസ് 1:2, ബ്ലെസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ആ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹൂ ഹാസ് എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്നല്ല, ചെയ്ത് കഴിഞ്ഞു, ബ്ലെസ്ഡ് അസ് വിത്ത് എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ് ഇൻ ദ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. സ്വർഗീയയിടങ്ങളിൽ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറച്ച ആ പിതാവായ ദൈവത്തിന് നന്ദി, അനുഗ്രഹം എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ട്, യഥാർത്ഥത്തിലാണ് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന കൃപ, ദയ, അനുകമ്പ, പ്രത്യാശ, സ്നേഹം, എല്ലാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉത്ഭവിക്കുന്ന അതിൻ്റെ ഉറവിടം യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് എഫിഷ്യൻസ് 1:3 പിന്നെയും പറയുന്നുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ സഭയ്ക്ക് ആവശ്യമുള്ളത് ജ്ഞാനമാണ്, വിസ്ഡം, ആൻഡ് ഓൾസോ റെവലേഷൻ, വെളിപാട്. അല്ലേ? ആരെക്കുറിച്ച്? യേശുവിനെക്കുറിച്ച്. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കും. നമ്മുടെ പ്രത്യാശ എന്താണെന്നുള്ളതെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ആ വിളിയുടെ പ്രത്യാശ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, നിനക്ക് എൻ്റെ മഹത്വം കാണാൻ പറ്റും. ആ വിശ്വാസം ആരുടെ വിശ്വാസമാണ്? ഗലാത്യർ 2:20 പറയുന്നുണ്ട്, ഇനി മുതൽ ഞാനല്ല ജീവിക്കുന്നത്, യേശുവാണ് ജീവിക്കുന്നത്. യേശുവിൻ്റെ വിശ്വാസം, യേശുവിൻ്റെ വിശ്വാസം വഴിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. വചനം മാംസമായി നമ്മുടെ മധ്യ വസിച്ചു, ആ വചനത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ ഞാൻ എപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് അതിന് വിശ്വസിക്കുന്നുവോ, ആ വചനത്തിൻ്റെ മഹത്വം കാണാൻ പറ്റും. 3, നമ്മളിൽ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയെക്കുറിച്ച് നമുക്ക് ഒരു ജ്ഞാനം കിട്ടും. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, യേശുവിനെ മരിച്ചുവിൽ നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസിക്ക് ആത്മീയ കണ്ണുകൾ തുറന്ന്, നേത്രങ്ങൾ തുറന്ന്, അവന് ദൈവം അവന് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ദൈവവുമായിട്ട്, യേശുവുമായിട്ട് ലയിച്ച് ചേരുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. റോമാർക്ക് ലേഖനം 5:14 വചനം പറയുന്നുണ്ട്, ഹല്ലേലൂയ, നെവർതലെസ് ഡെത്ത് റെയിൻഡ് ഫ്രം ആഡം ടു മോസസ് ഈവൻ ഓവർ ദോസ് ഹു ഹാഡ് നോട്ട് സിൻഡ് അക്കോർഡിംഗ് ടു ദ ലൈക്നെസ് ഓഫ് ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ആഡം ഹൂ ഇസ് എ ടൈപ്പ് ഓഫ് ഹിം ഹൂ വാസ് ടു കം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, ആദാം മുതൽ മോശവരെ, മോശ വഴിയാണ് 10 കൽപ്പനകൾ നൽകപ്പെട്ടത്. ആ 10 കൽപ്പനകൾ നൽകപ്പെട്ടത് നമുക്കറിയാം, സൈനായ് പർവ്വതത്തിലാണ്, ഹൊറേബ് എന്നും പറയും. സൈനായ് പർവ്വതത്തിൻ്റെ മുകളിലാണ് ദൈവം മോശയ്ക്ക് കൽപ്പലകകളിൽ 10 കൽപ്പനകൾ കൊടുത്തത്. ആ 10 കൽപ്പനകളാണ് ദൈവം ആദ്യമായിട്ടൊരു കൽപ്പനയായിട്ട് കൊടുക്കുന്നത്. ഇന്നത് ദൈവം നമുക്കറിയാം, 10 കൽപ്പന വായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത്
ഈ ടോപ്പിക് അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റുന്നത് നാലാമത്തെ കൽപ്പന പറയുന്നുണ്ട് നീ എന്നാ സ്വർഗത്തിലോ ഭൂമിയിലോ അതിൻ്റെ താഴെയോ വെള്ളത്തിലോ എരയുന്നതോ മറ്റ് ഒന്നിൻ്റെയും സ്വരൂപത്തിൽ ഒരു പ്രതിമയോ ഉണ്ടാക്കരുത് അതിന് മുമ്പിൽ നിങ്ങൾ വണങ്ങരുത് എന്ന് പറയുന്നുണ്ട് ഹാലലൂയ ഹാലലൂയ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കൽപ്പനയാണത് അത് ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി അവരുടെ ജീവന് വേണ്ടി ദൈവം കൊടുത്തൊരു കൽപ്പനയാണ് അതനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കുവാനെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഹാലലൂയ ഹാലലൂയ ദൈവം സൈനായ് പർവ്വതത്തിൽ ഹൊറേബ് എന്നും കൂടെ പറയുന്നുണ്ട് അതിന് പേര് അവിടെ മോശ വഴി കൽപ്പനകൾ 10 കൽപ്പനകൾ നൽകി ആ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ ജനത്തിന് പാപം ചെയ്യാതെ ദൈവവുമായിട്ട് ഒരു ബന്ധം പുലർത്തി ജീവിക്കാൻ വേണ്ടി ഇറ്റ് വാസ് എന്നാ പറയുന്നത് ജീവിക്കാൻ വേണ്ടി ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്തി ജീവിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളായിരുന്നു പക്ഷേ മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ആ പ്രലോഭനങ്ങളിലൊക്കെ അകപ്പെട്ട് അതിൻ്റെ സുഖദുഃഖങ്ങളൊക്കെ അന്വേഷിച്ച് സുഖങ്ങൾ ദുഃഖമല്ല സുഖങ്ങളൊക്കെ അന്വേഷിച്ച് അവനൊരു ജീവിതം നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ഈ 10 കൽപ്പനയും പൂർണ്ണമായിട്ട് അനുസരിക്കാൻ പറ്റിയില്ല അപ്പോൾ കൽപ്പന ലംഘനം വന്നു നിയമലംഘനം വന്നു പാപം അതിൻ്റെ വേദനമാകുന്ന മരണം പാപം ചെയ്തു ആ പാപത്തിൻ്റെ വേദന മരണമായിരുന്നു ആ മരണം എന്താണ് നിയമം തന്നെയാണ് വിധിക്കുന്നത് അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം ഈ കൽപ്പനകളെക്കുറിച്ച് കൽപ്പലകകളിൽ നൽകപ്പെട്ട കൽപ്പനകളെക്കുറിച്ച് പറയുന്നത് അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണ് അത് എന്നാ പറയുന്നത് വിധിയുടെ ശുശ്രൂഷയാണെന്ന് അതല്ല നമ്മുടെ വിഷയം ഇതാണ് 2-ാമത്തെ കൽപ്പന പറയുന്നുണ്ട് ഹാലലൂയ നീ ദൈവത്തിൻ്റെ വേറൊരു ദേവന്മാരെയും ഉണ്ടാക്കരുതെന്നും നീ ഒന്നിൻ്റെ സ്വരൂപത്തിൽ ആകാശത്തിലോ ഭൂമിയിലോ അതിൻ്റെ കീഴെ ഒന്നിൻ്റെയും സ്വരൂപത്തിലോ ഉണ്ടാക്കരുതെന്നും അതിൻ്റെ മുമ്പിൽ നീ വണങ്ങരുതെന്നും നമസ്കരിക്കരുതെന്നും ഇന്ന് നമ്മൾ ഈ കൽപ്പനയുടെ ലംഘനം മാത്രമാണ് ഏത് ചില എന്താ പറയുക മതവിഭാഗങ്ങളുടെ ദേവാലയങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ കൽപ്പനയുടെ ലംഘനം മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ മനുഷ്യൻ്റെ തന്ത്രപൂർവമായ ഇത് നോക്കണ്ടേ ഹല്ലേലൂയ പിശാച് തന്ത്രപൂർവം ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അവ്വയോട് പറഞ്ഞു നന്മതിന്മയുടെ വൃക്ഷത്തിലെ ഫലം ഖനി ഭക്ഷിച്ചാൽ നീ മരിക്കുകയില്ല പക്ഷേ നിനക്ക് വലിയ അനുഗ്രഹം കിട്ടും നിന ഈ ദൈവത്തെ പോലെയാകും പക്ഷേ ഇതിന് വിവരകൽപ്പനയാണ് ദൈവം ഉൽപ്പത്തി 2-ാമത്തെ അധ്യായത്തിൽ കൊടുത്തത് നീ ആ കരി ഭക്ഷിച്ചാൽ നീ തീർച്ചയായിട്ടും മരിക്കും അപ്പോൾ അപ്പോൾ അതിന് താരതമ്യപ്പെടുത്തുന്ന ഒരു കമ്പാരബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം ദൈവം പുറപ്പാട് ദിവസം 4-ാമത്തെ അധ്യായം 20-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് 4-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് 2-ാമത്തെ കൽപ്പനയാണ് 4-ാമത്തെ വചനമാണ് അവിടെ പറയുന്നത് നീ ഒരു പ്രതിമ ഉണ്ടാക്കരുത് അതിനെ വണങ്ങരുത് അതിനു മുമ്പിൽ നീ കുമ്പിടരുത് എന്ന് പറയുമ്പോൾ പിശാജല്ല പിശാജ് പ്രേരിപ്പിച്ച് മതത്തിലെ അധികാരത്തിലുള്ള വ്യക്തികൾ പിശാജിൻ്റെ ആത്മാവിനാൽ പറയുന്നതാണ് അതിന് കുഴപ്പമില്ല ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അത് ദൈവത്തെ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയാണ് ആ അവരിൽ നിന്നും അനുഗ്രഹങ്ങൾ കിട്ടും അവരും ദൈവത്തെ പോലെ നിങ്ങനെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവരാണ് അതോ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് അവരിൽ നിന്ന് അനുഗ്രഹം കിട്ടുകയില്ലോ എന്ന് അങ്ങനെ മനുഷ്യനെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുവാൻ വേണ്ടി പിശാജ് ചില വ്യക്തികളെ അധികാരത്തിലുള്ള വ്യക്തികളെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ജനത്തെ വഴിതെറ്റിച്ച് പാപം ചെയ്യിപ്പിച്ച് പാപത്തിൻ്റെ വേദനമാകുന്ന മരണം അവരുടെ അവകാശമാക്കി കഴിഞ്ഞു ഇതാണ് മനസ്സിലാക്കേണ്ടത് ഹാലലൂയ അങ്ങനെ ആ പാപം ചെയ്ത വ്യക്തികൾക്ക് അവകാശമായിട്ട് കിട്ടുന്ന ശിക്ഷ സഹോദര അതുകൊണ്ടാണ് ദൈവം പറയുന്നത് റോമാർക്കുലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത് നെവർതലെസ് ഡെത്ത് റെയിൻഡ് ഫ്രം ആഡം ടു മോസസ് അപ്പം മോശ വരെ എന്താ പറയുന്നത് ഒരു കൽപ്പനകൾ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എങ്കിലും ആദാമിൻ്റെ സന്തതികളായതുകൊണ്ട് അവരിലും മരണമായിരുന്നു അതിപ്പി മോശ വന്നപ്പോൾ കൽപ്പന കിട്ടി കൽപ്പനകൾ നിയമം കിട്ടി നിയമം കിട്ടിയപ്പോൾ പിന്നെ അവർ ആ നിയമലംഘനം അവർ ലംഘിച്ചത് കൊണ്ടാണ് അവർ പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത് അതിപ്പി ആദാമിൽ നിന്ന് പാപത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് എങ്കിലും ആ പാപാവസ്ഥ പിന്നെയും അത് കൂട്ടിച്ചേർക്കുകയാണ് ദൈവം കൊടുത്ത നിയമം ലംഘനം അപ്പോൾ പാപങ്ങൾ ഡബിൾ ചെയ്യുകയാണ് ഒന്ന് നമ്മുടെ പിതാവിൽ നിന്ന് കിട്ടിയ അവകാശമാകുന്ന പാപം 2-ാമത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ട് നമ്മൾ തന്നെ നമ്മളുടെ സ്വന്തം അവകാശമാക്കിയ പാപം ഇത് രണ്ടുമുണ്ട് ഇത് രണ്ടിൻ്റെയും കൂടെ വേദനമാണ് മരണം ഹാലലൂയ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്
Nevertheless, death reigned from Adam to Moses, even over those who had not sinned according to the likeness of the transgression of Adam. അപ്പം ആദാമിൻ്റെ പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരും പാപം ചെയ്തിട്ടില്ലായിരുന്നിട്ട് പോലും അവരിൽ അവരുടെ മുകളിൽ ആധിപത്യം ഉണ്ടായിരുന്നത് മരണമായിരുന്നു. കാരണം എന്താണ്? മരണം പാപത്തിൻ്റെ വേദനമോ മരണം? അപ്പോൾ അവരുടെ മുകളിൽ ആധിപത്യം ഉണ്ടായിരുന്ന പാപമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ അവിടെ പറയുകയാണ് അല്ലേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആദാമിൻ്റെ പാപം വഴി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദാമിൻ്റെ പാപം വഴി നമുക്ക് മരണം കിട്ടുകയാണെങ്കിൽ യേശുവിൻ്റെ മരണം വഴി നമുക്ക് രക്ഷ കിട്ടുക. ഐ വിത്ത് മീ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ആദാമിൻ്റെ പാപം വഴി നമുക്ക് മരണം കിട്ടുകയാണെങ്കിൽ യേശു ക്രിസ്തു ഒരു രണ്ടാമത്തെ ആദാമാണ്. ആദാം ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് രണ്ടാമത്തെ ആദമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണം വഴി നമുക്ക് കിട്ടുന്നത് ജീവനാണ്. ഈ സത്യം നിങ്ങൾക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ വേറെ ഒരു വ്യക്തിയോടും നിങ്ങളുടെ മരണ എന്നാ നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. വേറെ ഒരു വ്യക്തിയോടും നിങ്ങളുടെ ഇവിടുത്തെ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരാനാണ് യേശു മരിച്ചത്. പിന്നെ റോമർലേഖനം 5:15 ഇങ്ങനെ പറയുന്നത്, ബട്ട് ദ ഫ്രീ ഗിഫ്റ്റ് ഇസ് നോട്ട് ലൈക്ക് ദി ഒഫെൻസ്, ഫോർ ഇഫ് ബൈ വൺ മാൻസ് ഒഫെൻസ് മെനി ഡൈഡ്, much more the grace of God and the gift by the grace of the one man Jesus Christ abound to many.